ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാനിൽ കണ്ടൊരു വ്യത്യസ്തമായ രീതി ഞാൻ കണ്ടു അത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് സാധാരണ നമുക്ക് ഈ അച്ചീവ്മെൻറ്റ്സ് പ്ലാനിൻ്റെ അകത്ത് നമ്മൾ കിഴങ്ങുകൾ കാണുന്നത് ഈ പോർട്ടിൻ്റെ അകത്താണ് കാണുന്നത് ഈ കാണുന്നതെല്ലാം കിഴങ്ങുകളാണ് ഈ കിഴങ്ങുകളിൽ നിന്നാണ് നമ്മൾ സാധാരണ പ്ലാനുകൾ ഉണ്ടാക്കുന്നത് കൂടുതലായിട്ടും തണ്ടുകൾ നമുക്ക് ക്ലിപ്പ് ചെയ്യാം എന്നാൽ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഈ പീച്ചുള്ള പീച്ചിൻ്റെ അത് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ നെറ്റിലും കണ്ടോ കിഴങ്ങുകൾ ഉണ്ടാകുന്നുണ്ട് ഇത് ഓരോ നെറ്റിലും കിഴങ്ങൾ ഉണ്ടാകുന്നു നമുക്കൊരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാർഗ്ഗമാണിത് ഓരോ നെറ്റിലും നമുക്ക് കിഴങ്ങുകൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഈ പ്ലാന്റിലെ പീച്ച് കളറി മാത്രമേ ഞാൻ കണ്ടുള്ളൂ വേറെ ഒരു പ്ലാന്റിലും കണ്ടിട്ടില്ല ഈ നമുക്ക് എളുപ്പ കിളിപ്പിക്കാനൊരു എളുപ്പമാർഗ്ഗം കണ്ടെത്താൻ എളുപ്പമാണ് ഇതിവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തൈകൾ ഇഷ്ടം പോലെ കിളിച്ച് കിട്ടും എല്ലാ മുട്ടിനും കൊണ്ട് ഇഷ്ടം പോലെ കിഴങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് സാധാരണ സീസൺ പ്ലാന്റ് ആണെന്ന് പറയുന്നതെങ്കിലും ഈ പ്ലാന്റ് എൻ്റെ ഇതുവരെ പോയിട്ടില്ല നിറച്ചു പൂക്കളുണ്ട് എന്നാൽ സീസണിലുണ്ടാകുന്ന അത്രയും പൂക്കളില്ല അത്രയും എത്തുകളില്ല അതൊക്കെ ഉണങ്ങി കുറേ പോയി എന്നാലും നമ്മൾ ഈ പ്ലാന്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ നമുക്ക് എന്ത് നിലനിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇളം വയലറ്റ് എന്ന് നിലക്കുന്ന പ്ലാന്റ് ഇളം വയലറ്റ് ഈ പ്ലാന്റ് നമുക്കൊരിക്കലും പോവില്ല ഇത് എപ്പോഴും ഇങ്ങനെ ഉണങ്ങിയ വലിയ തണ്ടുകളൊക്കെ ആദ്യ തണ്ടുകളൊക്കെ ഉണങ്ങി പോവും പിന്നെ പിന്നെ പൊട്ടിക്കളിച്ച് പുതിയ പുതിയ തണ്ടുകളുണ്ടാവും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇത് ഒരു മൂന്ന് സീസണായ പ്ലാന്റാണ് എനിക്ക് ഇതുവരെ ഈ പ്ലാന്റ് മാറ്റാനുള്ള അവസരം കിട്ടിയിട്ടില്ല കാരണം എപ്പോൾ നോക്കിയാലും നിറച്ച് പൂക്കളായതുകൊണ്ട് ഈ പ്ലാന്റ് കളയാൻ തോന്നും ഞാനൊരു മുൻ വീഡിയോ പറഞ്ഞിരുന്നാലും നമ്മൾ പ്ലാന്റ് നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒരു പണി ചെയ്താൽ മാത്രം മതി നമ്മൾ ജീവിക്കാത്ത തൈകളിൽ നട്ടിട്ട് നമ്മൾ ഇതുപോലെ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പിന്നെ നമുക്ക് പ്ലാന്റ് നിലനിർത്താൻ പറ്റും ഒരു വീഡിയോ മുൻ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് പോയി ആ വീഡിയോ കണ്ടാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും എന്നും പ്ലാന്റുകൾ എന്നും നിലനിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം അതുപോലെ പീച്ച് കളർ ഉണ്ടായ പ്ലാന്റുകൾ ഞാൻ നട്ടിട്ടുണ്ട് കുറെ അത് സെയിലിനായിട്ടില്ല ഇതുപോലെ ഇങ്ങനെ മുട്ടിനും മുട്ടിനും ഈ ബൾബ് വരുന്ന കട്ട് ചെയ്ത് ഞാൻ അങ്ങ് നട്ടിട്ടുണ്ട് അത് പ്ലാന്റുകളാകുമ്പോൾ ഞാനാണെങ്കിൽ സെയിൽ സെയിൽ വീഡിയോ ഇടും ഇപ്പം ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മൾ സെയിലിനായിട്ടുണ്ട് കുറച്ച് തൈകളെ ഉള്ളൂ അത് ഒരു തൈകളായിട്ട് നമുക്ക് അയക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ പ്രത്യേകം വീഡിയോ ഇടാത്തത് കാരണം നമ്മൾ ഒരു പ്ലാൻ ഒരു പ്ലാന്റ് ആയിട്ട് അയക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കോറയ്ക്കാം നമുക്ക് വേറെ എന്തെങ്കിലും പെറ്റോണിയ പ്ലാന്റോ മറ്റ് പ്ലാന്റുകളെന്തോ മേടിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റുകൾ നമുക്ക് അയക്കാൻ പറ്റും ഇളം വയലിറ്റിൻ്റെ പ്ലാന്റുകൾ ചില ഹെൽത്തിയായ വലിയ പ്ലാന്റാണ് ജീവിക്കാതെ കളിപ്പിച്ചതാണ് ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഒമ്പത് പ്ലാന്റ്കൾ നമുക്ക് അയക്കാൻ പറ്റും മിനിമം കുറഞ്ഞ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ കോറേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്ലാന്റ് അയക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പ്ലാന്റ് ആയിട്ട് അയക്കാൻ പറ്റത്തെന്ന് പറയുന്നത് ഇതാണ് ആ പ്ലാന്റ് ജിപിക്കാതെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് മൊത്തം പ്ലാന്റ് ഇത്രയും വലുപ്പം വന്നാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മൾ തരുന്നതാണ് ആർക്കും ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പർ നമ്മളെ വിളിച്ചാൽ മാത്രം മതി